നമസ്കാരം, ഇത് ഭാരത് ലൈവ്. മുല്ലപ്പെരിയാറിൽ സർക്കാർ കേരളത്തിനൊപ്പമോ അതോ തമിഴ്നാടിനൊപ്പമോ? ഈ ചോദ്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാടിൻ്റെ എല്ലാ ഇംഗിതങ്ങൾക്കും വഴങ്ങി നടുവളച്ച് അവിടെ നിന്ന് എല്ലാ അവർ പറയുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞ് സമ്മതം മൂളി മിണ്ടാതെ പോരുന്ന, റാൻ മൂളി പോരുന്ന സർക്കാരുകളെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഈ സർക്കാരും വ്യത്യസ്തമല്ല എന്ന് മനസ്സിലാകുന്നു. ഈ വിഷയത്തിൽ കേരളത്തിലെ മന്ത്രിമാർക്കിടയിൽ തന്നെ കടുത്ത ഭിന്നതയുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മാത്രമല്ല, പിണറായി സർക്കാരിൻ്റെ ചില ഗൂഢനീക്കങ്ങളൊക്കെ ഈ ഭിന്നതയിലൂടെ പുറത്തു വന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബേബി ഡാമിലെ മരംമുറി ഉത്തരവ് സംബന്ധിച്ച് വിവാദങ്ങളിൽ വ്യക്തമാകുന്നത് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മരം മുറിക്കാൻ യോഗം ചേർന്നെന്നും അതിന് മിനിറ്റ്സ് ഉണ്ടെന്നും വനമന്ത്രി AKsaseendran പറയുമ്പോൾ, യോഗം ചേർന്നില്ലെന്നും സംയുക്ത പരിശോധനയിൽ ജലവിഭവ വകുപ്പ് പങ്കെടുത്തിട്ടില്ലെന്നും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും പറയുന്നു. ശശീന്ദ്രന് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, റോഷി അഗസ്റ്റിനും പ്രത്യേകിച്ചൊന്നും അറിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും അറിയുമോ? എനക്കൊന്നും അറിയില്ല എന്ന് പറയാനേ അദ്ദേഹത്തിന് അറിയും. സംയുക്ത പരിശോധന നടത്തിയെന്നും മേൽനോട്ട അധ്യക്ഷൻ കേരളത്തിന് കത്ത് നൽകിയെന്നും കേന്ദ്ര ജലമന്ത്രാലയം കത്തയച്ചെന്നുമാണ് ജലവിഭവ മന്ത്രിക്ക് വേണ്ടി നൽകിയ മറുപടിയിൽ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്. ഇതോടെ സർക്കാരിൻ്റെ ഒളിച്ചുകളി കൂടുതൽ വ്യക്തമാവുകയാണ്. തമിഴ്നാടിന് മുന്നിൽ കേരളത്തിൻ്റെ താല്പര്യം പിണറായി സർക്കാർ അടിയറവയ്ക്കുകയായിരുന്നുവെന്ന് പുറത്തുവരുന്ന വിവരങ്ങളാണ് ഇതോടെ വ്യക്തമാകുന്നത്. അതായത്, നവംബർ 1 ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നുവെന്ന് സൂചിപ്പിച്ച് പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ തോമസ് ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറി T.K. ജോസിന് അയച്ച കത്ത് ഇന്നലെ പുറത്തു വന്നു. കഴിഞ്ഞ മാസം അവസാനം ഡാം തുറക്കാൻ തമിഴ്നാട്ടിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ ബേബി ഡാം ബലപ്പെടുത്തി ജലനിരപ്പ് 152 അടിയായി ഉയർത്തുക എന്ന ഉപാധി മുന്നോട്ട് വച്ചു എന്ന സൂചനയുണ്ട്. മരം മുറിക്കാൻ അനുമതി നൽകാമെന്ന് പിണറായി സർക്കാർ സംബന്ധിച്ച് ധാരണയാവുകയും ചെയ്തു. ഡാം തുറന്നതോടെ മരങ്ങൾ മുറിക്കാനുള്ള തമിഴ്നാടിന്റെ അപേക്ഷ മുന്നോട്ട് നീക്കാൻ പെരിയാർ ടൈഗർ റിസർവ് ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഉന്നതതലത്തിൽ നിന്ന് നിർദ്ദേശം വന്നു. നിയമവിധേയമായി മാത്രം മരം മുറിക്കാൻ അനുമതി നൽകാമെന്ന് ഒക്ടോബർ 30 ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് കൈമാറി. പിറ്റേ ദിവസം തന്നെ നവംബർ 1 അഡീഷണൽ ചീഫ് സെക്രട്ടറി T.K. ജോസ്, വനം സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ തോമസ് എന്നിവർ യോഗം ചേർന്ന് അനുമതി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്നും തമിഴ്നാട്ടിലെ 4-അംഗ മന്ത്രിതല സംഘം മുല്ലപ്പെരിയാറിൽ എത്തിയ നവംബർ 5 പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഉത്തരവ് ഇറക്കുകയായിരുന്നു. ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാകേണ്ടത്? തമിഴ്നാട്ടിന് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാനും കേരളം തയ്യാറാണ്. അതിനുവേണ്ടി നടുവളച്ച്, റാൻമൂളി, എസ്മൂളി എല്ലാം സംബന്ധിച്ച് നിൽക്കുന്ന കേരള സർക്കാരിനെയാണ്, ദയനീയമായി നിൽക്കുന്ന കേരള സർക്കാരിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണോ കേരളത്തിൻ്റെ ഭരണം? കഴിഞ്ഞ ദിവസം തമിഴ്നാട് മന്ത്രി ദുരൈമുരുകൻ ചോദിച്ചതുപോലെ, കേരളത്തിൽ ഒരു ഭരണമുണ്ടോ കേരളക്കാർക്ക് വേണ്ടി? ഏത്? തമിഴ്നാടിൻ്റെ മന്ത്രിയാണ്. കേരളത്തിൽ കേരള മക്കൾക്ക് വേണ്ടി കേരള സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് ഒരു തമിഴ്നാട് മന്ത്രിയെ കൊണ്ടുകൂടി ചോദിപ്പിച്ച ശേഷമാണ് സർക്കാർ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കാണിച്ച് അങ്ങ് ഒതുങ്ങി നിൽക്കുന്നത്. ഇത് ജനങ്ങളുടെ വിഷയമാണ്, ജനങ്ങളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് സർക്കാരിന് എന്താ? ഒന്നുമില്ല.